സിനിമയിലും സീരിയലിലും ഒക്കെ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടിയാണ് സിന്ധു ജേക്കബ്. ഇപ്പോൾ സീരിയലുകളിലാണ് സജീവമായി നടിയുടെ കുടുംബജീവിതത്തെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നില്ല. മാസങ്ങൾക്ക് മുൻപ് എം ജി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പറയാം നേടാമെന്ന പരിപാടിയിൽ സിന്ധുവും ഭർത്താവും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. ഇത് ഒരു വൈറൽ വീഡിയോ തന്നെയായിരുന്നു. ഭർത്താവുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനടി അതൊരു വലിയ കഥയാണെന്നായിരുന്നു നടി പറഞ്ഞത്. ചെറുതാക്കി പറയാനായിരുന്നു ആദ്യ ഭർത്താവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ചും ഒക്കെ അങ്ങനെ സിന്ധു പറയുകയും ചെയ്തു. ഒപ്പം ഭർത്താവിന്റെ കൂട്ടുകാരൻ രണ്ടാമത്തെ ഭർത്താവായി വന്നതിനെക്കുറിച്ചും നടി വ്യക്തമാക്കിയിരിക്കുന്നു. എന്റെ ആദ്യ ഭർത്താവ് മരിച്ചു പോയതാണ്. ഭർത്താവിന്റെ സുഹൃത്തായിരുന്നു ഈ പുള്ളി. എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ വരികയും കാണുകയൊക്കെ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രേമം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് വലിയൊരു സഹായമായിരുന്നു. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഒപ്പം കൂടി ഇന്ന വ്യക്തിക്ക് ഇയാൾ എന്നുണ്ടല്ലോ അതുപോലെയാണ് തങ്ങളുടെ ബന്ധമെന്ന്. പക്ഷെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ഈ ബന്ധത്തിനെതിരായിരുന്നുവെങ്കിലും പക്ഷെ ഈ പുള്ളി വന്ന് സോപ്പിട്ട് എല്ലാവരുമായി നല്ല ബന്ധമാണ് ഇപ്പോൾ എന്നാണ് സിന്ധു പറയുന്നത്. ഇടയ്ക്ക് പരിപാടിയിൽ അതിഥിയായി സിന്ധുവിന്റെ ഭർത്താവ് ശിവസൂര്യ തന്നെ കൊണ്ടുവന്നിരുന്നു. സഹായിക്കാൻ ഒരാൾ വരും, പക്ഷെ അദ്ദേഹം ചതിക്കുമെന്ന് ഇൻട്രോ കൊടുത്താണ് ലൈവിൽ ശിവസൂര്യ എത്തിയത്. സിന്ധുവിന് എം ജിക്കൊപ്പം ഇരുന്ന് പരിപാടി പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചുവെന്നും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാറുണ്ടെന്നും എടുത്തു പറയാറുണ്ട്. ശരിയാണ്, ഞങ്ങളിപ്പോൾ ജീവിതം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണെന്നും സിന്ധു സൂചിപ്പിച്ചു. നമുക്ക് വേണ്ടത് മനസമാധാനമാണ്, ഉള്ളത് വച്ച് ജീവിക്കുക എന്ന ആശംസയാണ് എം ജി ശ്രീകുമാർ പങ്കുവച്ചത്. ഇതിനിടെ നടി ഷീലയെയും മധുവിനെയും അവതരിപ്പിച്ച താരദമ്പതിമാർ കൈയടി വാങ്ങിയിരുന്നു. കൊറോണയ്ക്ക് തൊട്ടു മുൻപ് ഡൽഹിയിൽ വെച്ചാണ് ഷീലമ്മയെ കണ്ടതിനെ കുറിച്ച് എം ജി പങ്കുവച്ചിരുന്നത്. ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണെന്നും ഒരു ഹോട്ടലിലാണ് എല്ലാവരും താമസിക്കുന്നതെന്നും പറഞ്ഞു. വൈഫിന് കൂടെ ഒരു ദിവസത്തേക്ക് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ മതിയായെന്നും കാരണം കാലത്തെഴുന്നേറ്റ് 8 മണിക്ക് പോയി രാത്രി 10 മണി വരെ ഷോപ്പിംഗിന് പോകുമെന്നും ഒരു ആരോഗ്യ പ്രശ്നവുമില്ല, വെയിലാണെങ്കിൽ പോലും എവിടെയൊക്കെ കടയിൽ കയറാമോ അവിടെയൊക്കെ കയറി വാങ്ങും, അവരുടെ കൂടെ പോയാൽ നിനക്ക് വയ്യാതാവുമെന്ന് ഞാനും ഭാര്യയോട് പറഞ്ഞു കൊടുത്തുവെന്നും അത്രയ്ക്ക് ആക്റ്റീവാണ് ഷീലാമ്മയെന്നും എം ജി പറയുന്നുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.